എല്ലാവർക്കും നിയ ടോക്സിലേക്ക് സ്വാഗതം. പ്രിമച്ചർ ഡെലിവറി അഥവാ മാസം തികയാതെയുള്ള പ്രസവം നടക്കാനുള്ള സാധ്യത ഉണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാമെന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. പ്രിമച്ചർ ഡെലിവറി നടക്കാനുള്ള സിറ്റുവേഷൻ എന്തൊക്കെയാണ്, ഇങ്ങനെ ഉണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ഒരുപാട് പേർക്കുള്ള സംശയമാണ് ഈ ഒരു ഡെലിവറി ഡേറ്റിന് മുന്നേ ആയിട്ട് ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രിമച്ചർ ഡെലിവറി ആണോ ഇല്ലയോ എന്ന് ഇന്നും ഒരുപാട് പേർക്ക് സംശയമുള്ളതാണ്. നിങ്ങളുടെ ഡെലിവറി 37 ആഴ്ചയ്ക്ക് മുന്നേ നടക്കുകയാണെങ്കിലാണ് അത് പ്രിമച്ചർ ഡെലിവറി ആയിട്ട് കണക്കാക്കുന്നത്. ഡെലിവറി ഡേറ്റിന് മുന്നേ ആണ് എങ്കിൽ 37 ആഴ്ചയ്ക്ക് ശേഷമാണ് നിങ്ങളുടെ ഡെലിവറി നടക്കുന്നതെങ്കിൽ ഇത് ഒരിക്കലും പ്രിമച്ചർ ഡെലിവറി ആയിട്ട് കണക്കാക്കാറില്ല. ഇനി ഏതൊക്കെ സിറ്റുവേഷനിലുള്ളവർക്കാണ് പ്രിമച്ചർ ഡെലിവറി നടക്കാനുള്ള സാധ്യതയെന്ന് നോക്കാം. ഗർഭിണിയല്ലാത്ത ഒരു സ്ത്രീയുടെ സെർവിക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 4.5 സെന്റിമീറ്റർ ആയിരിക്കും. എന്നാൽ പ്രഗ്നന്റ് ആയ ഒരു സ്ത്രീയുടെ സെർവിക്കൽ ലെങ്ത് ആവറേജ് ഒരു 3.5 സെന്റിമീറ്റർ വരെ ആയിരിക്കും കാണപ്പെടുന്നത്. ഇനി ഗർഭകാലത്ത് നിങ്ങളുടെ സെർവിക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 2.2 മുതൽ 2.5 വരെയാണ് എങ്കിൽ നിങ്ങൾക്ക് മാസം തികയാതെയുള്ള പ്രസവം നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിൽ സെർവിക്കൽ ലെങ്ത് കുറവായിട്ടുള്ള അവർ നിർബന്ധമായിട്ടും ബെഡ് റെസ്റ്റ് എടുക്കണം, നടക്കാൻ കൂടി പാടില്ല എന്നാണ് ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ബെഡ് റെസ്റ്റ് എടുക്കുക. അതുപോലെ സെർവിക്കൽ ലെങ്ത് കുറവായിട്ടുള്ളവർ 37 ആഴ്ച കഴിഞ്ഞാൽ ഉടൻ തന്നെ നടക്കാനായിട്ടൊന്നും തുടങ്ങരുത്. അതായത് നോർമൽ ഡെലിവറി നടക്കാൻ വേണ്ടിയിട്ട് എക്സസൈസുകൾ ചെയ്യാമോ അതുപോലെ നടക്കാമോ എന്നൊക്കെ ഒരുപാട് പേര് ഇപ്പോഴും മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ സെർവിക്കൽ ലെങ്ത് കുറവായിട്ടുള്ളവർ നിർബന്ധമായിട്ടും ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം മാത്രമേ ഈ പറഞ്ഞിട്ടുള്ള എക്സസൈസുകളൊക്കെ ചെയ്യാവൂ. അല്ലാതെ നോർമൽ ഡെലിവറി നടക്കണമെന്ന് വിചാരിച്ചിട്ട് ഒരു തരത്തിലുള്ള എക്സസൈസുകളും നിങ്ങൾ ചെയ്യരുത്. മാസം തികഞ്ഞ് പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡെലിവറി കോംപ്ലിക്കേഷൻ ആകാതിരിക്കാനും ആരോഗ്യത്തോടെ കുഞ്ഞ് ജനിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഈ ഒരു സെർവിക്കൽ ലെങ്ത് കുറവുള്ളവർ നിർബന്ധമായിട്ടും റെസ്റ്റ് എടുക്കുക. ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം മാത്രമേ എക്സസൈസുകൾ ചെയ്യാനായിട്ട് തുടങ്ങാവൂ. പ്രിമച്ചർ ഡെലിവറി സാധ്യത കൂട്ടുന്ന രണ്ടാമത്തെ ലക്ഷണം 37 ആഴ്ചയ്ക്ക് മുന്നേ നിങ്ങളുടെ സെർവിക്സ് ഓപ്പൺ ആകുന്നതാണ്. 37 വീക്കിന് മുന്നേയുള്ള ചെക്കപ്പിന് പോകുമ്പോൾ നിങ്ങളുടെ സെർവിക്സ് ഓപ്പൺ ആയിട്ടുണ്ട് എന്ന് ഡോക്ടേഴ്സ് പറയുകയാണെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ബെഡ് റെസ്റ്റ് എടുക്കുക. ഇനി മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ലീക്ക് ആവുന്നതാണ്. അതായത് വാട്ടർ കൺസിസ്റ്റൻസിയിലുള്ള ഡിസ്ചാർജ് ഉണ്ടാവുക, സ്പോട്ടിംഗ് കാണപ്പെടുക, ബ്ലഡ് കലർന്ന മ്യൂക്കസ് പുറത്തേക്ക് പോവുക, ഈ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ ഡോക്ടറെ കാണുക. കാരണം ഈ പറയുന്ന ലക്ഷണങ്ങൾ പ്രീമച്ചർ ഡെലിവറി നടക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ കാണാനായിട്ട് പറയുന്നത്. പ്രീമച്ചർ ഡെലിവറി നടക്കാൻ സാധ്യതയുള്ള മറ്റൊരു ലക്ഷണമാണ് വയറിൻ്റെ അടിഭാഗത്തോ പെൽവിക് ഏരിയയുടെ ഭാഗത്തോ അമിതമായിട്ടുള്ള പ്രഷർ ഉണ്ടാകുന്നത്. അതായത് 37 വീക്കിന് മുന്നേ ആയിട്ട് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് പ്രീമച്ചർ ഡെലിവറി നടക്കാനുള്ള സാധ്യത ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ ലക്ഷണങ്ങൾ കാണുമ്പോൾ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതുണ്ട്. പ്രീമച്ചർ ഡെലിവറി സാധ്യത കൂട്ടുന്ന മറ്റൊരു ലക്ഷണമാണ് നിങ്ങൾ ഗർഭിണിയാകുന്ന ുന്നതിന് മുന്നേ വേണ്ടത്ര വെയിറ്റ് ഇല്ലാതിരിക്കുന്നതും ഓവർ വെയിറ്റ് ആയിരിക്കുന്നതും. ഗർഭകാലത്ത് വേണ്ടത്ര വെയിറ്റ് വയ്ക്കാതിരിക്കുന്നതും പ്രിമച്ചർ ഡെലിവറിക്ക് സാധ്യത കൂട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് നിങ്ങൾ വയ്ക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഗർഭകാലത്ത് ഓവറായിട്ട് സ്ട്രെസ് ഉണ്ടാകുന്നുണ്ട് എങ്കിലും പ്രിമച്ചർ ഡെലിവറി നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഗർഭകാലത്ത് നമുക്ക് സ്ട്രെസ് കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന സന്ദർഭങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. ഈ പറഞ്ഞവയിൽ ഏതെങ്കിലും നിങ്ങളുടെ പ്രഗ്നൻസി പീരീഡിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും വളരെയധികം കെയർഫുൾ ആയിരിക്കണം. അതുപോലെ തന്നെ ഇതിന് മുന്നേയുള്ള ഡെലിവറികളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രിമച്ചർ ഡെലിവറി നടന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും പ്രിമച്ചർ ഡെലിവറി നടക്കാനുള്ള സാധ്യത ഉണ്ട്. ഇത്തരത്തിലുള്ള ഏതെങ്കിലും സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ നിങ്ങൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. കാരണം പ്രിമച്ചർ ഡെലിവറി മൂലം നമ്മുടെ കുഞ്ഞിന് പാല് കുടിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും, ശരിയായ രീതിയിൽ വെയിറ്റ് ഗെയിനിങ് ഉണ്ടാകില്ല, കുഞ്ഞിൻ്റെ ശ്വാസകോശത്തിൻ്റെ മെച്ചൂരിറ്റി പൂർണ്ണമാകാതിരിക്കുക, ഇതുമാത്രവുമല്ല കുഞ്ഞിന് ആവശ്യത്തിനുള്ള തൂക്കം ഉണ്ടാകാതിരിക്കുകയും അതുപോലെ തന്നെ പ്രതിരോധശേഷി വളരെ കുറവായിരിക്കുകയും ആരോഗ്യക്കുറവും പ്രിമച്ചർ ഡെലിവറിയിലൂടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ്. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായിട്ട് അമ്മയുടെ ഗർഭപാത്രത്തിൽ കഴിയാൻ കിട്ടുന്ന ഓരോ ദിവസവും കുഞ്ഞിന് സ്പെഷ്യലാണ്. അതുപോലെ തന്നെ ഓരോ ദിവസവും കുഞ്ഞിന് ശരിയായിട്ടുള്ള തൂക്കം വരാനും അതുപോലെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനും വളരെയധികം നല്ലതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് മറക്കരുത്. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ മിസ്സാകാതെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും